നമസ്കാരം പാലക്കാട് ആർ എസ് എസ് പ്രവർത്തകനായ സഞ്ജിത് വധക്കേസിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ആലത്തൂർ ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകനായ ബാവാ ഹാജിയുടെ അറസ്റ്റ് വാർത്ത പുറത്തു വന്നത് ഈ സാഹചര്യത്തിൽ പാലക്കാട് ഭാരതീയ ജനതാ യുവമോർച്ച ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് കൊലപാതകത്തിന് ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയത് ആലത്തൂർ ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകനായ ബാവാ ഹാജിയാണ് എന്ന വാർത്ത പുറത്തു വരുമ്പോൾ എനിക്ക് യാതൊരു അത്ഭുതവും തോന്നുന്നില്ല എന്നാണ് പ്രശാന്ത് ശിവൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നത് പൂർണ്ണരൂപം ഇങ്ങനെ മണ്ഡൽ ിൽ ആ ഗൂഢാലോചനക്ക് നേതൃത്വം നൽകിയത് ആലത്തൂർ ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകനായ ബാബാ ഹാജിയാണ് എന്ന വാർത്ത പുറത്തു വരുമ്പോൾ എനിക്ക് യാതൊരു അത്ഭുതവും തോന്നുന്നില്ല കാരണം ഇസ്ലാമിസം എന്ന വൈറസ് ബാധിച്ചാൽ പിന്നെ വംശഹത്യയും അന്യമതസ്ഥരെ വെട്ടിക്കൊല്ലലുമൊക്കെ മഹനീയവും

മുർത്താസ അംബാസി വരെ ഉദാഹരണങ്ങൾ അനവധിയാണ് കൊല്ലപ്പെടേണ്ടത് ആര് എന്ന് തീരുമാനിച്ചു കൊലയാളികൾക്ക് തൗബ പാപമോചനവും ആത്മബലവും വാഗ്ദാനവും നൽകി അവരുടെ കൊലയായുധങ്ങൾ വിമലീകരിച്ച് അവർ വിജയിച്ച് തിരിച്ചുവരും വരെ അൻഫാൽ ഓദി കാത്തിരുന്ന ചോര കിഴവൻ ചെന്നായിക്കളുടെ തലവൻ എന്ന് തന്നെയാണ് അതിനർത്ഥം ചോരയ്ക്ക് വേണ്ടി കാത്തിരുന്ന ഈ മൃഗം ഒരുപക്ഷെ പലരുടെയും മക്കളുടെ അധ്യാപകനായിരുന്നിരിക്കാം നിങ്ങളുടെ അയൽവാസിയായിരുന്നിരിക്കാം പൊതുസമൂഹത്തിനു മുന്നിൽ വെളുക്കു കാണിക്കുന്ന ഇത്തരം കാരണം ചുറ്റുമുള്ള ആ സമുദായത്തിലെ പലരിലേക്കും ജാഗ്രതയോടെ നോക്കാൻ സാധാരണക്കാരൻ നിർബന്ധിതനാവുകയാണ് സമാനമായ സംഗതിയാണ് സ്വർഗീയ ശ്രീനിയേടന്റെ മരണത്തിലും ഉണ്ടായത് അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ഉത്തരവാദി അഗ്നിരക്ഷാ സേനയിലെ ഒരു ഉദ്യോഗസ്ഥനാണോ എന്ന വാർത്ത കേട്ടിട്ട് മേൽപ്പറഞ്ഞ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞെട്ടലല്ല രോഷമാണ് ഉണ്ടാകുന്നത് മുന്നൂറോളം സംഘപരിവാർ ചുമതലക്കാരുടെ ലിസ്റ്റിൽ നിന്ന് കൊല്ലപ്പെടേണ്ടയാളെ ചൂണ്ടിക്കൊടുത്തവൻ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ശമ്പളം മേടിക്കുന്ന യൂണിഫോമിഡ് ഫോഴ്സിന്റെ ഭാഗമായ ഒരു ഉദ്യോഗസ്ഥനാണ് എന്നത് ഒട്ടും തന്നെ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല പേപ്പർ ടി ഫെഡറേഷൻ ഓഫ് ഇന്ത്യക്ക് അഗ്നിരക്ഷാ സേന പരിശീലനം കൊടുക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു എന്നതുകൂടിയാണ് ഇപ്പോൾ ഈ വാർത്തയിലൂടെ വെളിവാകുന്നത് ഇത്തരം ഉന്നത ചുമതലകളിൽ ഇരിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരും അവരുടെ കൂട്ടായ്മകളും പോലീസിലും ഫയർഫോഴ്സിലും ആംഡ് ബറ്റാലിയനുകളിലും ഒക്കെയുണ്ട് മലയാളി സമൂഹം ഒരു ഇസ്ലാമിക വിപ്ലവത്തിന് നല്ലവണ്ണം പാകമായി എന്ന് എന്നവർക്കെന്താണോ ബോധ്യം വരുന്നത് അന്ന് ഈ സ്ലീപ്പർ സെല്ലുകളെല്ലാം ഒരുമിച്ച് പുറത്തു വരും നമ്മുടെ നികുതിപ്പണം കൊണ്ടാണ് ഇവനൊക്കെ ശമ്പളം വാങ്ങി കുടുംബത്തിന് തീറ്റ കൊടുക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം നമ്മുടെ നികുതിപ്പണം കൊണ്ട് മേടിച്ച ഗോവണികളിലൂടെ അവർ നമ്മുടെ അകത്തളങ്ങളിൽ കയറി നമ്മുടെ അമ്മപെങ്ങന്മാരെ ദർശനം ചെയ്യും നമ്മുടെ സമ്പത്ത് ഊറ്റി ഒരുക്കിപ്പണിത തോക്കുകൾ അവർ നമ്മുടെ നെറ്റിയിൽ ചൂണ്ടും ഇതെല്ലാം കൽപ്പിത കഥകളാണെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ തോന്നുന്നവർ കാശ്മീരിലേക്കൊന്ന് നോക്കുക ബംഗാളിലേക്കൊന്ന് നോക്കുക അവിടെയൊക്കെ നടന്ന അല്ലെങ്കിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണിത് ഇങ്ങനെ ഒരു അപമൃത്യുവിലേക്ക് നടന്നു ചെല്ലേണ്ട എങ്കിൽ ഒരു എന്ന നിലയ്ക്ക് ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹമില്ലായെങ്കിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ നമ്മൾ ജനാധിപത്യവാദികൾ ഒരുമിച്ച് ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ അണു ചേരുക എന്നതേ മാർഗമുള്ളൂ നാം ഈ വിപത്തിനെതിരെ നിതാന്തമായ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് കാലം അത് ആവശ്യപ്പെടുന്നുമുണ്ട് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്